അഭിനേതാവായി തുടങ്ങി, പിന്നീട് ദുബായിൽ ആർജയായി, അവിടെ നിന്നും അവതാരകനായി കുടുംബ സദസ്സുകളുടെ മനസ്സിലേക്ക് ലാൻഡ് ചെയ്ത വ്യക്തിയാണ് മിഥുൻ രമേശ്. മിഥുനെ പോലെ തന്നെ ഭാര്യ ലക്ഷ്മിയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ്. എന്നാൽ മിഥുന് സംഭവിച്ചതറിഞ്ഞ് ഞെട്ടലിലാണ് സഹതാരങ്ങളും കുടുംബവും. ഇപ്പോൾ മിഥുൻ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇത് പങ്കുവച്ചതും. അങ്ങനെ വിജയകരമായി അങ്ങനെ ആശുപത്രിയിൽ കയറി. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ യാത്രകളുടെ ഇടയിൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ചെറിയൊരു ബെൽസ് പാൽസി എന്ന് പറയുന്ന സാധനം, അവിടെ ജസ്റ്റ് ബി പറഞ്ഞൊക്കെ വന്ന അസുഖമാണ് അത് വന്നിട്ടുണ്ട്. അതായത് എനിക്കിപ്പോൾ ചിരിക്കുമ്പോൾ ഞാൻ ജനകരാജായിട്ടാണ് ചിരിക്കണേ, ഈ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ സൈഡ് അനങ്ങാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എൻ്റെ ഒരു കണ്ണ് കറക്റ്റടയും, മറ്റേ കണ്ണ് എനിക്ക് ഫോഴ്സ് ചെയ്ത് അടയ്ക്കുമ്പോൾ ഇങ്ങനെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അടയ്ക്കണമെങ്കിൽ രണ്ട് കണ്ണും ഒരുമിച്ച് അടയ്ക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു സൈഡ് ഒരു ഇച്ചിരി ചെറിയ ഒരു പാർഷ്യൽ പാരാലിസിസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. മാറും എന്നാണ് പറയണത്. ഞാനിപ്പം അനന്തപുരി ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇതിനു മുമ്പ് പ്രേക്ഷകരെ ഞെട്ടിച്ച സംഭവമായിരുന്നു നടനും ബീന ആന്റണിയുടെ ഭർത്താവുമായ മനോജ് കുമാറിന് ബെൽസ് പാൾസി ബാധിച്ചത്. അതുവരെ അധികം സുപരിചിതമായിരുന്നില്ല ഈ രോഗം. മനോജ് കുമാർ തന്നെയാണ് ഈ അസുഖത്തെക്കുറിച്ച് പ്രേക്ഷകരോട് അന്ന് പങ്കുവച്ചത്. മുഖത്ത് വേദന, രുചിയില്ലായ്മ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാനും ചവയ്ക്കാനുമുള്ള ബുദ്ധിമുട്ട്, കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, കണ്ണുകൾക്ക് അണുബാധ എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു നാഡീരോഗ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. മരുന്നുകളും ഫിസിയോതെറാപ്പിയും ഉൾപ്പെട്ട ചികിത്സയിലൂടെ 3 ആഴ്ച കൊണ്ട് മുഖം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കുമെന്നും നേരത്തെയുള്ള രോഗനിർണയം പ്രധാനമാണെന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.